ഞാൻ സേതുമാധവൻ. ഏതാനും വാക്കുകളിൽ പറയാവുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത്. അതെ, ആയിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു പള്ളിക്കൂടത്തിൽ അധ്യാപകനായിരുന്നു അച്ഛൻ. എന്നെ അച്ഛനെ പരിചരിക്കുക മാത്രമായിരുന്നു അമ്മയ്ക്ക് ജീവിതം. അച്ഛൻ്റെ സേവനത്തിൽ സംതൃപ്തരായ ബ്രിട്ടീഷുകാർ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ബംഗ്ലാവ് തന്നു. അവിടെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 15 വർഷം. ഞാൻ 6th form, ഇപ്പോഴത്തെ 10th class ജയിച്ചപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. വീടും തൊഴിലും നഷ്ടപ്പെട്ട് ആകെ അസ്വസ്ഥനായ അച്ഛനെ വാർദ്ധക്യത്തിൻ്റെ അവശതകൾ കീഴ്പ്പെടുത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഞാൻ ഏക ആശ്രയമായി. പിന്നെ പലായനം, പല നാടുകൾ, പല ജോലികൾ. അവസാനം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ശിപായിയായി സ്ഥിരം ജോലി. അവിടെ അധ്യാപികയായിരുന്ന സൗദാമിനി എൻ്റെ ഭാര്യയായി. ആദ്യ പ്രസവത്തോടെ അവിടെ പോയി എന്ന് നിയക്കുമായി. ഞങ്ങളുടെ മകൻ ജഗനും അവൻ്റെ ഭാര്യയും മോളും ഇപ്പോൾ അമേരിക്കയിലാണ്. ഈ വൃദ്ധന് തുണയായി മകൻ സമ്മാനിച്ചതാണ് 12-ാം നിലയിലെ ഈ ഫ്ലാറ്റും ഇവിടുത്തെ ഹൗസ് മെയ്ഡും. എൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നെനിക്കറിയാം. അതിനു മുമ്പ് ഒരു യാത്രയ്ക്കൊരുങ്ങുകയാണ് ഞാൻ. അവസാന യാത്ര. എപ്പോഴാ യാത്ര? പുലർച്ചെ. ഞാനും കൂടെ വന്നില്ലെങ്കിൽ ആരായി മരുന്നൊക്കെ കൃത്യസമയത്ത് തരാൻ? അത് ഞാൻ തന്നെ എടുത്തു കഴിച്ചോളാം. എങ്കിലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക്? സാരമില്ല. അമേരിക്കയെന്ന് ജഗൻ വിളിച്ചിരുന്നു. ട്രെയിനിലോ ബസ്സിലോ പോയാൽ പോരേന്ന് അച്ഛനോട് ചോദിക്കാനും പറഞ്ഞു. 10-12 മണിക്കൂർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാ പ്രായം കൂടെ മാനിക്കണ്ടേ? ഞാൻ ജഗനോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ലീവിന് വരുമ്പോൾ ഇയാളെ കൂടെ അവനും കൊണ്ടുപോകും. എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയില്ല. എവിടുന്നാ? കുറച്ച് ദൂരെ നിന്നാ. ഈ ബംഗ്ലാവിലിപ്പോ ആരാ താമസം? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. സാർ റൂം അന്വേഷിക്കുവാന്നോ? എത്ര ദിവസത്തേക്ക്? പറയാൻ പറ്റില്ല, കുറച്ച് ദിവസത്തേക്ക്. ഈ ബംഗ്ലാവ് ഇപ്പൊ ആകെ നശിച്ചു കിടക്കുക, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാമായിരുന്നു. സാറ് വണ്ടി തിരിച്ചാട്ടെ, ഞാൻ വേറെ ശരിയാക്കി തരാം. വേണ്ട, ഇവിടെ മതി.
കാശിചേട്ടാ കോള് വന്നിട്ടുണ്ട്. ഇനിയൊക്കെ എന്റെ മോളുടെ കയ്യില. ചേട്ടൻ എന്തിനാ എപ്പോഴും എന്നെ എന്റെ മോൾ എന്റെ മോൾ എന്ന് പറയുന്നത്? അങ്ങനെ ആയിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ. ഇതേ കണ്ടോ, ഇതേ മറുക എനിക്കും ഉണ്ട്. മതി, ഞാൻ പോവാം, എനിക്ക് ഇഷ്ടമല്ല. പെണങ്ങാതാ പാലിങ്ങി വന്നിട്ട് പോവച്ചേ. നിന്റെ അമ്മയുള്ളപ്പോ ഈ ബംഗ്ലാവിൽ ഗസ്റ്റ് ഒഴിഞ്ഞിട്ടില്ല, ഇപ്പൊ എത്ര കാലമായി ഒഴിഞ്ഞു കിടക്കുവാ. പാലിന്റെ കാശപ്പ തരും, ഞാൻ വന്ന് വിളിക്കാം. അപ്പൊ നിന്ന് ചിടുങ്ങാതെ എന്റെ സുന്ദരി കുട്ടി എന്റെ കൂടെ ഇങ്ങി പോകുന്നാ മതി. ജനുവരി മാസം മനസ്സിലൊരീറൻ നിറമിഴി പോലെ ഒരു കൈക്കുമ്പിണിൽ നറുവെൺപൂവുമായി ഇതൾ നേർത്തൊരോർമ്മയായി വന്നു നീ വെറുതെയേ
ജനുവരി മാസം മനസ്സിലൊരീറൻ നിറമിഴി പോലെ മഴ ചാറുന്ന ചിറകിന്മേ ചാഞ്ഞു നിന്നു പിന്നെ നിൻ കനവാലയൻ വിരൽ തേടുന്ന സ്വരമെല്ലാം കേട്ടു നിന്നു ഒരു മണിശലഭം സ്വയമൊരുകുമൊരു ഇരു പറയാത്ത നൊമ്പരങ്ങൾ പങ്കിടാം ഇനി ഏതോ ജനുവരി മാസം മനസ്സിലൊരീറൻ നിറമിഴി പോലെ പറ്റി ഈ കോട മഞ്ഞത്തും വേർക്ക് വന്നല്ലോ. പനിക്കുന്നുണ്ടോ? കമ്പിളി പുതയ്ക്കാതെ ഇവിടെ നിൽക്കണ്ട. സാർ അകത്തോട്ട് വന്നട്ടെ. അയ്യോ, നിന്ന് കളിക്കാതെ ചെക്ക, നേരം വൈകിയില്ലേ? വാ വാ മതി, തലയൊന്ന് തോർത്തിട്ട് പോ. സേതു, ആ
God save the king, send him victorious, happy and glorious, long to reign over us. God save the king, may he defend our laws and ever give us cause with heart and voice to sing. God save the king. ഇനി ഒരു അമ്പലപ്പൂ വരയ്ക്കാവേ? വേണ്ട, എനിക്ക് രാജകുമാരിയെ മതി. വലിയ ഉടുപ്പിട്ട രാജകുമാരി. ഞാൻ രാജകുമാരിയെ കണ്ടിട്ടില്ല. എന്നാ രാജകുമാരനെ വരയ്ക്ക്. ഏഴ് കടലും കടന്ന് വലിയ വാളും പിടിച്ച് കുതിരപ്പുറത്ത് വരുന്ന രാജകുമാരൻ. എനിക്കറിയത്തില്ല. അറിയത്തില്ലേ? ഞാൻ കാണിച്ചു തരാവേ. എന്നെ ഇങ്ങനെ ഒരു കുതിരപ്പുറത്തെടുത്തിരുത്തിയാ മതി. അയ്യടാ, ഒരു രാജകുമാരൻ. അച്ഛൻ പറയാറുണ്ടല്ലോ ഞാൻ അച്ഛന്റെ രാജകുമാരനാണെന്ന്. എന്റെ അച്ഛൻ എന്നെ അസത്തേന്നാ വിളിക്കുന്നത്. എന്നുവച്ചാൽ എന്താ? ഞാൻ അച്ഛന്റെ മോളല്ലല്ലോ, അതുകൊണ്ടാ. സ്വന്തം പുൽമാടം കത്തിച്ച് വിനീതദാസനായി മരണത്തിലേക്ക് നടക്കുമ്പോഴും എന്റെ ഉള്ളിൽ അണയാത്ത ദീപശിഖയായി നീ ജ്വലിക്കുന്നു. ബംഗ്ലാവിന്റെ ചാരനിറമുള്ള ചുവരുകൾക്കുള്ളിൽ നിന്നും ഹരിതാഭമായ പുറം ലോകത്തിലേക്ക് എന്റെ കുട്ടിക്കാലത്തെ കൂട്ടിക്കൊണ്ടുപോയത് നീയായിരുന്നു. ശനിലത്തിലെ കാട്ടുമുറച്ചോലയിൽ മൃത്യുവിന്റെ കനലിൽ പിടയുന്ന ഈ വൃദ്ധ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രം. അവസാന യാത്രയിലെ അവസാന ലക്ഷ്യം. എന്റെ പാറു എവിടെ? സാധാരണ ഇവിടെ വരുന്നവരൊക്കെ വെസ്റ്റേൺ ഭക്ഷണം ഉണ്ടാക്കി തരാനാ പറയുന്നത്. എനിക്കും അതാ ശീലം. പിന്നെ സാറ് പറഞ്ഞപ്പോ മത്തിക്കറി കൊള്ളാവോ? കാഷിയുടെ വീട് എവിടാണ്? ഞാൻ ഇവിടത്തെ ആയിരുന്നാ സാറേ. എൻ്റെ അച്ഛനും ഇവിടെ തന്നെ ആയിരുന്നു. ഈ ബംഗ്ലാവ് പണ്ട് ബ്രിട്ടീഷുകാർ പണിയിച്ചതാ. അവര് നാട് വിട്ടപ്പോ ഒരു തേയില മുതലാളി വെട്ടിപ്പിടിച്ചു. ആ മുതലാളിയുടെ തോട്ടപ്പണിക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ. പിന്നെ മുതലാളിമാര് പലരും മാറിയെങ്കിലും ഞങ്ങളങ്ങോട്ടും പോയില്ല. പണ്ടൊക്കെ ഇവിടെ വലിയ തിരക്കായിരുന്നു. എരിവ് കൂടുതലുണ്ടോ സാറേ? തണുപ്പത്ത് എരിവ് നല്ല. ശരിയാ സാറേ. തണുപ്പത്ത് എരിവ് നല്ലതാ. ഈ ജീവിതം എന്ന് പറഞ്ഞാല് അല്പം എരിവും പുളിയും ഒക്കെ വേണ്ടായോ? സത്യം പറഞ്ഞാൽ സാറിൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പം ഞാനിത് അങ്ങോട്ട് പറയാൻ മടിച്ചതാ. എൻ്റെ കുഴപ്പമാ, ഞാൻ ഓർത്തില്ല. ഓർക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പിന്നെ എന്നാത്തിനാ സാർ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇവിടം വരെ വരുന്നേ? സേതുവിന് ഇതൊന്നും പിടിക്കത്തില്ലായിരിക്കും അല്ലേ? നല്ലതാ,
എനിക്കിഷ്ടപ്പെട്ടു. സായിപ്പിന്റെ ബംഗ്ലാവിലല്ലേ താമസം, തീറ്റ അങ്ങനെ തന്നെ ആയിരിക്കും. കപ്പയും മീനും എനിക്ക് ഒത്തിരി ഇഷ്ടം. അവിടെ നിന്ന് അധികം കളിക്കണ്ടാട്ടോ. ബാ, ഞാൻ സാധനം കാണിച്ചു തരാം. ഇത് ഏതാടി ചക്കൻ? ഇതെന്റെ അച്ഛന്റെ പടവാ. അപ്പൊ അവിടെ വന്നതോ? അത് അമ്മയുടെ കെട്ടിയവനാ. അച്ഛനെവിടെ ഇല്ല, ദൂരെയാ. ദൂരെ എന്നുവച്ചാ? എപ്പോഴും യാത്രയോ. തോളിലൊരു ചെണ്ടയുണ്ടോ? എന്ത് രസാന്നറിയോ ചെണ്ട കൊട്ടുന്ന കേൾക്കാൻ. പാറുവിനെ കാണാൻ വരില്ലേ? ഇന്നാളൊരു ദിവസം വന്നു, പക്ഷെ പെട്ടെന്ന് പോവും. അയാൾക്ക് അച്ഛനെ ഇഷ്ടമല്ല. ഉടുപ്പി പോന്നെന്ന് പറഞ്ഞ തിരിച്ചു പോയത്. എന്നോട് പഠിക്കണം, വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനും കരഞ്ഞു. എന്നെ വലിയ ആളാക്കാൻ അച്ഛൻ പൈസ ചേർത്ത് വയ്ക്കുമെന്നും പറഞ്ഞു. പാറു വേറെ സ്കൂളിൽ പോവോ? ചിലപ്പോ. ഇനി സേതുവിന് ഞാൻ വേറെ സാധനം കാണിച്ചു തരട്ടെ? പഠിക്കുന്ന സമയത്ത് വെറുതെ കളിക്കരുതെന്ന് എത്ര വട്ടം പറഞ്ഞാലും കേൾക്കില്ല. അച്ഛനോട് പറയട്ടെ? വേണ്ട അമ്മേ, അതിങ്ങ താ. പഠിച്ചു കഴിയുമ്പോ തരാം. കിടക്കാറായില്ലേ? നീ കിടന്നോ, നാളെ സ്കൂളില് പ്രിൻസിപ്പൽ സാഹിബ് വരുന്നുണ്ട്. ഒരു വെൽക്കം സ്പീച്ച് എഴുതണം. മോൻ ഉറങ്ങിയോ? അവൻ പഠിക്കുക. ശിസ്തപ്പം കഴിഞ്ഞ അവനെ നമുക്ക് ഇംഗ്ലണ്ടിലേക്ക് അയക്കാം. പ്രിൻസിപ്പൽ സാഹിബ് സഹായിക്കുമായിരിക്കും. കേട്ടില്ലേ?
മോൻ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചു എന്ന് തോന്നുന്നു. അതിൽ പ്രിൻസിപ്പൽ സാഹിബ് പറയുന്നത് നിനക്ക് മനസ്സിലായിട്ടല്ലേ? ഇത് കണ്ടോ, അച്ഛൻ നിങ്ങളെ വാങ്ങിത്തന്നതാ. ഹായ്, ഞാൻ നടന്ന് കാണിക്കാവേ. സാരമില്ല, നമുക്ക് കഴുകിക്കളയാം. ആരാ ഇവിടെ കിളിയാക്കിയത്? ദാ അവരാ, ആ മൂന്ന് പേര്. ആ മൂന്ന് പേര് എഴുന്നേറ്റേ, ഇവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ട് മതി പഠിത്തം. ആരും ബഹളം ഉണ്ടാക്കരുത്. വഴി വഴിയായി എല്ലാവരും വിക്ടോറിയ ക്യൂൻ ഹാളിലേക്ക് പോകൂ. ഇന്ന് പ്രിൻസിപ്പൽ സാഹിബ് വരുന്നുണ്ട്. It's with great pleasure that we welcome our most respectful Mr. Thomas Hudson. Sir, we are indeed indebted to you and the great British Empire of which you are a representative for the knowledge and education that you are imparting in our children. Hello all of you. Thanks to you all. On behalf of His Majesty King George VI, I express my thanks to you all. His Majesty would wish that you
spread his visions and messages through this institution, for which His Majesty extends sponsorship. എന്തിനാണ് നീ കയറുപിടിച്ചേ? എല്ലാവരും ക്ലാസ്സിൽ കയറുക. Get the first aid kit quick. കാണാതെ നിന്നെക്കുറിച്ചൊന്നും അറിയാതെ 60 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടാൽ അറിയില്ല, പറഞ്ഞറിയിച്ചാലോ ബാക്കിയാവുന്നത് ദുഃഖം മാത്രം. ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ സാഹസമെന്നോ വിട്ടിത്തമെന്നോ നിനക്ക് തോന്നാം, എങ്കിലും ഞാൻ വന്നു. നമ്മൾ കൈകോർത്ത് നടന്ന വഴികളിലേക്ക്, നിന്റെ സ്നേഹത്തിൻ്റെ സ്പർശമുള്ള മണ്ണിലേക്ക്, നമ്മുടെ ഭൂതകാലത്തിൻ്റെ നിഷ്കളങ്കതയിലേക്ക്. സാറേ, ഞാനിന്നൊന്ന് വീട്ടിലോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. എനിക്കൊരു കുടുംബമൊക്കെ ഉണ്ടേ. സാറിവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണ്ട. ഇവിടെ അടുത്ത് നമ്മുടെ ഒരു പെങ്കൊച്ചുണ്ട്, ദേവു, ദേവയാനി. കാണാൻ നല്ല. സാറിനൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാ.
ഒരു പാവം കൊച്ചാ സാറേ, ഈ ബംഗ്ലാവ് തന്നെ അവക്ക് ചോറ്. സാറിന് എന്നെ മനസ്സിലായില്ല അല്ലേ? അങ്ങ് താഴെയാ താമസം. കാശിചേട്ടൻ പറഞ്ഞിട്ട് കൂട്ടിന് വന്നതാ. എന്നാ ഞാനങ്ങോട്ട്. ഞാനിവിടെ അത്താഴത്തിനുള്ളത് ഒരുക്കുമായിരുന്നു. അതാ ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം. ഇതെന്താ സാറേ, ചപ്പാത്തിയും മുമ്പിൽ വെച്ച് സ്വപ്നം കണ്ടിരിക്കുക? തണുക്കുന്നതിന് മുമ്പ് കഴിച്ചോ, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല. മതിയാക്കിയോ? അതിന് സാറൊന്നും കഴിച്ചില്ലല്ലോ. അതോ ഇനി കറി പിടിച്ചില്ലേ? നല്ല വിശപ്പില്ല.
എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നേ? അല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ വരുന്നവരൊക്കെ വലിയ ആളുകളാ, അങ്ങോട്ടൊന്നും ചോദിക്കരുത്, പറയുന്നതൊക്കെ അനുസരിച്ചോണം. അതാ കാശിച്ചേട്ടന്റെ ഉപദേശം. സാർ ഉറങ്ങുന്നില്ലേ? ഇല്ല. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഞാൻ ഇവിടെ എങ്ങാനും കിടക്കട്ടെ? വേണ്ട, ആവശ്യം വന്നാൽ വിളിക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടെ കിടക്കാമെന്ന്. ഞാൻ വെറുതെ വെറുതെ നീ ഉറങ്ങിയോന്നറിയാൻ ഒരു കട്ടൻ കാപ്പി വേണമായിരുന്നു. വല്ലാത്ത തണുപ്പ്. അവളെവിടെ? ആ, സാർ എഴുന്നേറ്റോ, ഞാൻ വിചാരിച്ചു കുറേ കഴിയുമെന്ന്. അതാണല്ലോ പതിവ്. സാർ അകത്തോട്ടിരുന്നാട്ടെ, ഞാൻ പോയി ചായ. അവളെവിടെ? ആര്? ദേവു. ഓ, അവള് പോയി. രാവിലെ ഞാൻ എത്തിയില്ലേ, അപ്പൊ തന്നെ അവളും പോയി. സാർ എങ്ങോട്ടാ ഈ മഞ്ഞത്ത്? അവളെവിടെ? ആര്? പാറു, കണ്ടില്ലല്ലോ അവളെ. എവിടെ? അതെന്തിനാ നീ അറിയുന്നേ? നിങ്ങൾ എന്തിനാ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നേ? വാ മോനെ, കേറിയിരിക്കേ.
പാറൂനെ ഒന്ന് കാണാൻ. അവൾക്ക് നല്ല സുഖമില്ല. എന്താ പാറൂന്? ഇനി മോൻ്റെ കൂടെ കളിക്കാനൊന്നും അവൾ വരത്തില്ല. ഇപ്പോഴും ഇളക്കുട്ടികളാന്നാ വിചാരം. വയസ്സത്രയെന്നറിയോ രണ്ടിനും? ആഹാ, ഒടിമീശക്കായല്ലോ. ഞാൻ പോട്ടെ. നീ എന്താ സ്കൂളിൽ വരാത്തെ? ഇനി ഞാൻ സ്കൂളിലേക്ക് ഇല്ല സേതു. അതെന്താ? ഇനി പഠിക്കാൻ പോണ്ടെന്ന് ഇളയച്ചൻ പറഞ്ഞു. നിന്റെ അമ്മ പറഞ്ഞു നിനക്ക് വയ്യാഞ്ഞിട്ട സ്കൂളിൽ വരാത്തേന്നാണല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തെ? എന്താ നിനക്ക് പറ്റിയത്? ഈ സേതു ഒരു പൊട്ടനാ. ഞാൻ പൊട്ടനായിക്കോട്ടെ, നിനക്ക് എന്താ അസുഖം ഒന്ന് പറയേ. പറയട്ടെ? പറയേ. കാതിൽ പറയാം. കണ്ണടക്ക്. എന്നാ പറ? പെണ്ണെ ഓടാതേ. സേതു, എന്താ? നാളെ വൈകുന്നേരം എന്നെ ഒരിടത്ത് കൊണ്ടുപോകും. എവിടെ? അക്കരെ. എന്തിനാ? പടയണി കാണാൻ. പുഴ കടക്കണ്ടേ? വേണം. മലവെള്ള പാച്ചിലുണ്ടായാലോ? എത്ര മനോഹരമായിരുന്നു ആ കാലം. ഏതോ പരിപൂർണതയിലേക്ക് ഞാൻ നിന്നിലൂടെയും നീ എന്നിലൂടെയും കുതിറി കുതിച്ചു കൊണ്ടിരുന്ന കാലം. നീ വറ്റിപ്പോകാത്ത നദിയാണെന്നും ഞാൻ അണഞ്ഞു പോകാത്ത തീയാണെന്നും കവിത എഴുതിയ കാലം. മേഘങ്ങൾക്കിടയിലേക്ക് പറന്നു മറഞ്ഞ പറവകൾ പോലെ നമ്മുടെ പ്രണയകാലവും. ശംഖുപുഷ്പം ചൂടിയ വേലിക്കപ്പുറവും ഇപ്പുറവും നിന്ന് നമ്മൾ അനുരാഗം കൈമാറിയ പഴയ ഗ്രാമം ഇന്നില്ല. നമ്മുടെ പ്രണയം ഒഴുകി നിറഞ്ഞ സ്വപ്നങ്ങളുടെ ആ പുഴയും വറ്റിപ്പോയിരിക്കുന്നു. ആശ്ലേഷിക്കാൻ മരണത്തിൻ്റെ ചോലകൾ മാത്രം. അവസാന യാത്രയിലെ അവസാന ആഗ്രഹം മാത്രം ബാക്കി നിൽക്കുന്നു. പാറു, നീ എവിടെ? ഞാനുണ്ടാക്കിയതാ. ചുമ്മാ? സത്യം. വാ. പക്ഷേ ഇത് നീങ്ങുന്നില്ലല്ലോ. ഇരുട്ടും മുമ്പ് നമ്മളിങ്ങി എത്തില്ലേ? കള്ളം പറഞ്ഞാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതെന്തിനാ? പടയണിക്ക് ചെണ്ടോട്ടുന്ന ആരാന്നറിയോ? എന്റെ അച്ഛൻ. ഇളയച്ചൻ അറിഞ്ഞ വഴക്കു പറയും. അപ്പൊ അച്ഛനെ കാണാനായി യാത്ര അല്ലേ? ഞാൻ കരുതി എന്നോടുള്ള അടുപ്പം കൊണ്ട് നീ ഓടി വന്നതാ. വിഷമായോ? അതുണ്ട്. സേതുവിന്റെ കൂടെ നിന്ന് എനിക്ക് എന്റെ അച്ഛനെ കാണാലോ. Hey!
അയ്യോ, മുട്ടു മുറിഞ്ഞല്ലോ. ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഇനി നീ നടക്കണ്ട, എന്റെ തോളി കയറിക്കോ. വേണ്ട സേതു, ഞാൻ നടന്നോളാം. സാരമില്ല പെണ്ണെ, സമയങ്ങളാ, നീ പെട്ടെന്ന് കേറ്. ഇളയച്ചൻ ഇന്നെന്നെ തല്ലും. ഇതിപ്പോ മാറും, ചാറ്റൽ മഴയല്ലേ. എത്ര വട്ടം പറഞ്ഞതാ ഇഷ്ടമാണെന്ന്? വീണ്ടും കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലേ നീ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. പറ, എത്ര ഇഷ്ടം? എത്ര, എത്ര, എത്ര? എനിക്ക് എനിക്ക് ഈ മഴയിൽ എത്ര തുള്ളികളുണ്ടോ അത്ര ഇഷ്ടം. ചങ്ങാടം കാണുന്നില്ലല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ, നമുക്ക് വേഗം പോവാം. സേതു ക്ഷീണിച്ചോ? അതല്ല, നടന്നങ്ങെത്തുമ്പോ നേരെ ഉരുട്ടും. സാരമില്ല. Beep, 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 beep.
എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? ഇങ്ങോട്ട് ആടി, വരാനല്ലേ പറഞ്ഞേ? അതിലേക്ക് തെണ്ട പോയതാ, ഇങ്ങോട്ട് വരാൻ, വീട്ടിലോട്ട് ആടി, നിന്നെ കാണിച്ചു തരാം. എന്നെയാ കളി പഠിപ്പിക്കുന്നല്ലേ? വേദനിച്ചോ? ഞാൻ ആദ്യമായാ എൻ്റെ മോനെ തല്ലുന്നത്. ഇല്ല അച്ഛ, എനിക്ക് വേദനിച്ചില്ല. നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയോ നിനക്ക്? ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്ന തോന്നേ. അതിനു മുമ്പ് നിന്നെ ഒരു നിലയിലെത്തിക്കണമെന്ന് മാത്രമാ അച്ഛൻ്റെ ആഗ്രഹം. പരീക്ഷയിൽ ശ്രദ്ധിക്ക്, അതാ പ്രധാനം. ഉറക്ക വായിക്കേ, എന്നാലേ മനസ്സി പതിയൂ. ദ വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഹൂസ് വുഡ്സ് ദീസ് ആർ ഐ തിങ്ക് ഐ നോ. ഹിസ് ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ് ദോ ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ ടു വാച്ച് ഹിസ് വുഡ്സ് ഫിൽ അപ്പ് വിത്ത് സ്നോ. മൈ ലിറ്റിൽ ഹോർസ് മസ്റ്റ് തിങ്ക് ഇറ്റ് ക്വിയർ ടു സ്റ്റോപ്പ് വിത്തൗട്ട് എ ഫാം ഹൗസ് നിയർ ബിറ്റ്വീൻ ദ വുഡ്സ് ആൻഡ് ഫ്രോസൺ ലേക്ക് ദ ഡാർക്കസ്റ്റ് ഈവനിങ് ഓഫ് ദ ഇയർ. He gives his harness bells a shake to ask if there is some mistake. എന്താ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep and miles to go before I sleep. എന്റെ ജീവൻ പോയി. എന്താ ഇത്ര പേടിക്കാൻ? ഞാൻ കരുതി. നീ കരുതി? അയാൾ വന്നു. ആര്? ഇളയച്ചൻ. നീ എന്തിനാ അയാൾ ഇത്ര പേടിക്കുന്നേ? അയാൾ ചീത്തയാ ചെയ്തു. ഈയിടെ ആയിട്ട് അയാളുടെ നോട്ടം കാണുമ്പോ പേടിയാവും. നിനക്ക് വെറുതെ തോന്നുന്നതാവും. അല്ല, അമ്മ ഇല്ലാത്ത നേരത്തൊക്കെ അയാൾ അടുത്തു വരും. നീ അമ്മയോട് പറയൂ. ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് ആരും ഇല്ല സേതു. എന്താ പറയൂ ഇങ്ങനെ കരയാതെ? എനിക്കും നീയേ ഉള്ളൂ. ഇവിടെ നിൽക്കണ്ട, വാ നടക്ക്. അതാ ഞാനും പറയാൻ തുടങ്ങി, നല്ല വെയിലല്ലേ. മിണ്ടാ, വേ നടക്ക്, വാ. Thank you.
കാശിച്ചേട്ടൻ പറഞ്ഞു സാറിനൊന്നും കഴിച്ചില്ലാന്ന്. അതാ ക്ഷീണം. ദാ ഈ കഞ്ഞി കുടിക്കേ. ആ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, ആ അമ്പലം തണ്ടി അടുപ്പിക്കരുതെന്ന്. ഓ, ഇത് നല്ല കൂത്ത്. ഞാൻ വിളിച്ചിട്ടാണ് അങ്ങനെ ഇങ്ങോട്ട് വരുന്നത്. വിളിച്ചാലും വിളിച്ചില്ലേലും ഇപ്പൊ പ്രതിയായല്ലോ. മോളെ കൂട്ടിക്കൊണ്ടു പോവാന്ന് ശാവം. അങ്ങേരുടെ മോളെ കാണ്ടെന്ന് പോണ്ടെന്ന് എനിക്ക് പറയാൻ ഒക്കൂ. അപ്പൊ ഞാൻ ആരാ? എനിക്കും ഇല്ലേ നിന്റെ മോളുടെ മേലെ അധികാരം? ഓ, പിന്നെ അധികാരം ഞാനൊന്നും വേണ്ടിയില്ലെന്നേ ഉള്ളൂ. എന്റെ പാവം മോള് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. സമ്മതിക്കില്ല ഞാൻ. നീ പോറ്റാൻ അറിയാമെങ്കിൽ ഊറ്റാനും എനിക്കറിയാം. അച്ഛൻ പൊയ്ക്കോ. എങ്ങനാ മോളെ സമാധാനത്തോടെ പോകുന്നത്? ഈ നശിച്ച സ്ഥലത്ത് എന്റെ മോള്. ഞാൻ സൂക്ഷിച്ചോളാം. അച്ഛൻ പൊയ്ക്കോ, അയാൾ ഉപദ്രവിക്കും. അച്ഛൻ വേഗം പൊയ്ക്കോ. എടീ മണ്ടി, നമുക്ക് പ്രായമായി വരിക. പക്ഷെ വയസ്സായെന്ന് വെച്ച് തൂങ്ങിച്ചാവാനാവില്ലല്ലോ. നമുക്കും ജീവിക്കണ്ടേ? കാശ് വാരി എറിഞ്ഞ് അതിനെ. നീ ആ പെണ്ണിനെ ഇവിടെ നിർത്ത്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ അച്ഛന്റെ കൂടെ വന്നാലും നമ്മൾ എങ്ങോട്ട് പോവും? അച്ഛനൊരു വീടില്ല, അലച്ചില്ല. ലോകമേ തറവാട്. പോറായില്ലേ രാജമ്മേ? നീയോ നശിച്ചു, എന്റെ മോളെയെങ്കിലും. ഓ, ഓരോ ആണ്ടും ഇങ്ങനെ കുറെ സാരോപദേശം ഓരോ ചാക്ക കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ട് പോയാ ഇവിടെ ഉള്ളവരെ വയറുന്നറിയോ? ഞാനും നിന്റെ അമ്മയും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. പക്ഷേ പ്രിൻസിപ്പൽ സാഹിബ് പോയാൽ പിന്നെ നിന്റെ ഇംഗ്ലണ്ട് യാത്ര മുടങ്ങട്ടെ. പിറന്ന നാടിനെ മറന്ന് എനിക്ക് വലിയവനാവണ്ട. കേട്ടില്ലേ, അവൻ പറഞ്ഞതാ ശരി. നമുക്കിവിടെ എങ്ങനെ അങ്ങ് ജീവിക്കാം? എവിടെ എങ്ങനെ?
ഈ ബംഗ്ലാവ് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും. എന്റെ ജോലിയും പോവും. ഞാൻ ജോലി ചെയ്യുവച്ചാ ആരുടെ മുന്നിലും തലമുനിക്കാതെ നമ്മൾ അഭിമാനത്തോടെ ജീവിക്കും. സാറിന് എന്തോ എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. കാശി അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല. പണ്ട് ആ കുന്നുമോളില് ഒരു കൂര ഉണ്ടായിരുന്നു, ഒരു രാജമ്മയുടെ മൺകൂര. അവരുടെ ഭർത്താവിൻ്റെ പേര് ഓർക്കുന്നില്ല, മകളുടെ പേര് പാറു. ഓ പാറു അമ്മ, ഞാനറിയും. ചേടാ, ഇത് മനസ്സിലിട്ടിട്ടാണോ ഇവിടെ എങ്ങനെ? കൊള്ള, ഇതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചാ പോരായിരുന്നോ? ആ പാറു അമ്മയുടെ കൊച്ചുമോളല്ലേ നമ്മുടെ ദേവു. സ്വാതന്ത്ര്യം കിട്ടിയ ആ അർദ്ധരാത്രിയിൽ സ്കൂളിലെ പ്രിൻസിപ്പൽ സാഹിബ് രാജമ്മയോട് യാത്ര പറയാൻ ചെന്നത്രേ. രാജമ്മയുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിരുന്നല്ലോ നമ്മുടെ ഈ സാഹിബ്. ചേടാ, ഇതൊക്കെ ഇവനെങ്ങനെ അറിയാമെന്നായിരിക്കും സാറിപ്പോൾ ആലോചിക്കുന്നത്. കുടിച്ചു പൂസായി ബംഗ്ലാവിലെ ഗസ്റ്റുകൾക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തിരുന്ന കഥകളാണ് ഇതൊക്കെ. അന്ന് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകാനാവാത്ത സമ്പാദ്യമെല്ലാം സായിപ്പ് രാജമ്മയ്ക്ക് കൊടുത്തു. പകരം സായിപ്പ് ചോദിച്ചത് പാറുവമ്മയായിരുന്നു. വല്ലതും പറ്റുമോ സാറേ? പാറുവമ്മ ആദ്യം ഒന്ന് ഇടഞ്ഞെങ്കിലും പിന്നെ വഴങ്ങി. വേറെ വഴിയില്ലല്ലോ സാറേ. ആ രാത്രിക്ക് ശേഷം ക്രമേണ പാറുവമ്മയും അമ്മയെ പോലെയായി. എത്ര കാശ് കിട്ടിയാലും ഒരു എഴുന്നേറ്റമില്ലാത്ത കുടുംബമാ സാറേ. ആ ചെണ്ടക്കാരൻ്റെ ശാപമാന്നാ നാട്ടുകാർ പറയുന്നത്. കാശി, ഈ പാറുവമ്മ ഇപ്പൊ എവിടെയുണ്ട്? കൊന്നു സാറേ. ജന്മം കൊടുത്ത അച്ഛൻ തന്നെ ഉയരും എടുത്തു. ഏയ്, വേട്ടക്കാരൻ ചുമ്മാ. ഇത് യഥാർത്ഥ അച്ഛൻ. മോളെ കാണാൻ വീട്ടിൽ ചെന്നപ്പോ അരുതാത്തത് കണ്ടു. അപ്പ തന്നെ വലിച്ചഴിച്ച് വീടിന്റെ പിന്നാമ്പുറത്തുള്ള കൊക്കയിലേക്ക് തള്ളിയിട്ടു. പ്രാന്തിളകിയതാ, കൂടെ അയാളും ചാടി ചത്തു. അവസാന രാത്രി ആയിരിക്കാം.
വിശ്വസിക്ക്, എവിടെയാണെങ്കിലും നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ തിരിച്ചു വരും. വരരുത് സേതു, വരരുത്. പറു, ഞാനെന്നൊരു കൊച്ചുകുട്ടിയല്ല, എനിക്കറിയാം. ഇനി അച്ഛനെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്. നാളെ ഇവിടുന്ന് പോയാൽ പിന്നെ നല്ലൊരു ജോലി കിട്ടിയിട്ട് ഞാൻ തിരിച്ചു വരും. അന്ന് നിന്നെ കൂടി പോറ്റാനുള്ള ശേഷി എനിക്കുണ്ടാവും. അന്ന് എനിക്ക് ചങ്കറുപ്പുണ്ടാവും. ഇതാ എന്റെ പെണ്ണെന്ന് നിന്നെ നോക്കി എല്ലാവരോടും പറയാൻ. സേതു നല്ലതാ, പക്ഷെ ഞാൻ ബംഗ്ലാവും നമ്മുടെ സ്കൂളും ഈ നാടും ഒക്കെ സേതു ഉപേക്ഷിക്കുന്നില്ല. എന്നെ അങ്ങനെ കരുതിയാ മതി. എനിക്കങ്ങനെ കരുതാനാവോ? പാറു, നിനക്കാവോ? പറയും, നിനക്കാവോ? എന്നെ തൊടണ്ട, എനിക്ക് പോലും ഇപ്പൊ എന്നെ തൊടാൻ അറപ്പ. സേതു പൊയ്ക്കോ, വല്ലപ്പോഴും ഒന്നോർത്താ മതി. രണ്ടു വാക്കുകൾ മാത്രം
ഓർക്കുക വല്ലപ്പോഴും, ഓർക്കുക വല്ലപ്പോഴും. കൊച്ചാത്മാവുകൾ അവിടങ്ങളിൽ വെച്ചു പണ്ടത്തെ രാജാവിൻ കഥകൾ പറഞ്ഞതും ഓർക്കുക വല്ലപ്പോഴും, ഓർക്കുക വല്ലപ്പോഴും. പണ്ടത്തെ കളിത്തോളം കാഴ്ച വയ്ക്കുന്നു മുന്നിൽ, രണ്ടു വാക്കുകൾ മാത്രം. പണ്ടത്തെ കളിത്തോളം